ക്രിസ്ത്യൻ കോളേജിലെ എസ്എഫ്ഐ ആൾമാറാട്ട കേസിൽ എസ്എഫ്ഐ നേതാവ് വിശാഖിനെ സംരക്ഷിച്ച പോലീസ്. കേരള സർവകലാശാലയിലെ രേഖകൾ പ്രകാരം 25 വയസ്സുള്ള വിശാഖിന് 19 വയസ്സെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 വയസ്സ് കഴിഞ്ഞവർക്ക് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്നാണ് ചട്ടം. ഇത് മറികടക്കുന്നതിനാണ് മത്സരിക്കുകയേ ചെയ്യാത്ത വിശാഖിനെ യുയുസി പട്ടികയിൽ തിരുകി കയറിയത്. പ്രായം തെറ്റായി രേഖപ്പെടുത്തി എസ്എഫ്ഐ നേതാവിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ യൂണിയൻ തിരഞ്ഞെടുപ്പിനുള്ള പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുകയാണ്. യൂണിയൻ കൗൺസിലർമാരുടെ പട്ടിക പരിശോധിക്കാൻ 3-അംഗ സമിതിയെ സർവകലാശാല നിയമിച്ചു. യുയുസിമാരുടെ പേരുകൾ നൽകാൻ അതാത് കോളേജ് പ്രിൻസിപ്പൽമാരോട് സമിതി ആവശ്യപ്പെടും. ഇതിനുശേഷമാകും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുക. അതോടൊപ്പം കേസിലെ എഫ്ഐആറിൽ ഗുരുതര പിഴവുകളുണ്ടെന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. രണ്ടാം പ്രതിയായ എസ്എഫ്ഐ നേതാവ് എം വിശാഖിന്റെ പ്രായം 19 എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കേരള സർവകലാശാലയിൽ നൽകിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശാഖിന് 25 വയസ്സാണുള്ളത്. പ്രായപരിധി കണക്കിലെടുത്താണ് വിശാഖിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാഞ്ഞത്. ഇക്കാരണത്താൽ കൂടിയാണ് ആൾമാറാട്ടം നടത്തിയിരിക്കുന്നത്. കടകട ക്രിസ്ത്യൻ കോളേജിലെ എസ്എഫ്ഐ ആൾമാറാട്ടത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയാണ് കേസെടുത്തത്. ഒന്നാം പ്രതി പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ ജെ ജെ ഷൈജുവിന് 49 വയസ്സെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം പ്രതി കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി വിശാഖിന് 19 വയസ്സെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരള സർവകലാശാലയിലെ രേഖകൾ അനുസരിച്ച് വിശാഖിന്റെ ജനനത്തീയതി 25/9/1998 അതായത് വിശാഖിന് നിലവിൽ 25 വയസ്സാണ് എന്നാണ്. 25 വയസ്സുള്ള വിശാഖിന് ചട്ടപ്രകാരം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. ചട്ടം മറികടന്ന് മത്സരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ എത്തിയിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം പേര് തിരുത്തി വിശാഖിനെ യുയുസി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആൾമാറാട്ടത്തിന് കാരണമായ പ്രാഥമിക വിവരം തന്നെ തെറ്റാണെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഇത് പ്രതികളെ സഹായിക്കാനാണെന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ KSU DGP പരാതി നൽകിയതിൽ കേസെടുക്കാതെ 5 ദിവസമാണ് പോലീസ് ഉഴപ്പി നടന്നത്. ഒടുവിൽ സർവകലാശാലയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭരണപക്ഷ MLA മാരടക്കം സംശയത്തിന്റെ നിഴലിലുള്ള കേസിലെ FIRലാണ് പിഴവുണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ആൾമാറാട്ടത്തിന് പിന്നിൽ ലിംഗ്ദോ കമ്മീഷൻ വ്യവസ്ഥ മറികടക്കാനുള്ള ശ്രമമെന്ന ആരോപണവുമുണ്ട്. 22 വയസ്സ് കഴിഞ്ഞ ബിരുദ വിദ്യാർത്ഥിക്ക് കോളേജ് യൂണിയൻ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വ്യവസ്ഥ മറികടക്കുന്നതിനാണ് വിവാദത്തിൽപ്പെട്ട എ വിശാഖ് എന്ന വിദ്യാർത്ഥിയുടെ പേര് വിജയിച്ച വിദ്യാർത്ഥിയുടെ പേരിന് പകരമായി പട്ടികയിൽ തിരുകിക്കയറ്റിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. സുപ്രീംകോടതി അംഗീകരിച്ച ലിംഗ്ദോ കമ്മീഷൻ വ്യവസ്ഥയനുസരിച്ച് 22 വയസ്സ് പൂർത്തിയായ ബിരുദ വിദ്യാർത്ഥിക്ക് കോളേജ് യൂണിയൻ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. വിശാഖിന് 22 വയസ്സ് കഴിഞ്ഞതിനാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്നതിനാലാണ് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേരിന് പകരം വിശാഖിന്റെ പേര് യൂണിവേഴ്സിറ്റിക്ക് നൽകി ആൾമാറാട്ടം നടത്തിയതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ചൂണ്ടിക്കാട്ടുന്നു.